കാണിക്കുന്നത് ബിഗ് ഷോപ്പർ മോഡലിൽ ഒരു ബാഗ് തയ്ക്കുന്ന വിധമാണ്. ഇത് റീറ്റെയിൽ വില 30 രൂപ വരെയും കിട്ടുന്ന ഒരു ബാഗാണ്. ഇതിപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 മീറ്റർ തുണിയാണ്. ഈ തുണിയുടെ വിത്ത് 62 ഇഞ്ചാണ്. ഈ 62 ഇഞ്ചിലുള്ള ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം പിന്നെ അത് ഒന്നും കൂടി നീളത്തിൽ തന്നെ ഇങ്ങനെ മടക്കിയാണ്. അപ്പോൾ അത് 4 പീസായി. ഇതിൽ മേളിൽ നമ്മൾക്ക് മടക്കിയടിക്കാൻ സഞ്ചിയുടെ വള്ളി വെക്കുന്നതിനും മടക്കിയടിക്കുന്നതിലൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 1.5 ഇഞ്ച് ഇവിടെ തള്ളിയിടുക. തള്ളിയിട്ടതിന് ശേഷം നമ്മൾ 17 ഇഞ്ച് ലെങ്ത്താണ് ഈ ബാഗിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അത് നമ്മൾ തയ്യൽ തുമ്പടക്കം 17.5 ഇവിടെ മാർക്ക് ചെയ്ത് ഇപ്പോൾ ഈ ഭാഗത്തു നിന്ന് നമ്മൾക്ക് കിട്ടുന്നത് 2 സഞ്ചിയാണ്. അതേപോലെ തന്നെ ഇവിടെ നിന്നും 2 സഞ്ചി വരും. അങ്ങനെ 1 മീറ്ററിൽ നമുക്ക് 4 സഞ്ചിയാണ് ഇവിടെ തീരുന്നത്. ഇതിപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ 4 പീസാക്കിയാണ് ഇവിടെ. ഇതിപ്പോൾ 2 ബാഗിനുള്ളായി. ഇത് ഇപ്പോൾ 2 ബാഗിനുള്ള മൊത്തത്തിൽ 4 ബാഗിനുള്ള. അതിനുശേഷം 3 ഇഞ്ച് വീതിക്ക് ഇതേപോലുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്ത പീസ് നമ്മൾ ഈ സഞ്ചിയുടെ സൈഡിൽ വെച്ച് തയ്ക്കുന്നതാണ്. ഇപ്പോൾ ഇത് മിഷീനിൽ തയ്ച്ച് കാണിച്ചു തരുന്നതായിരിക്കും. 1 ഇഞ്ച് വീതിയുള്ള പീസാണിത്. ഇത് നമ്മൾ വള്ളിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. നീളത്തിൽ ആദ്യം വള്ളി അടിച്ചെടുക്കണം. അത് തുണി എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ മടക്കി ഇതേപോലെ തന്നെ മടക്കിയെടുക്കുക. 1¼ ഇഞ്ച് വീതി മതി വള്ളിക്ക്. ചെയ്തതിന് ശേഷം 12 ഇഞ്ച് നീളത്തിൽ വള്ളി കട്ട് ചെയ്തെടുക്കുക. 2 വള്ളി. ഇത് 12 ഇഞ്ച് നീളം രണ്ടായിട്ട് എടുത്തു വെക്കുക. ഇനി ഇതിലേക്കായിട്ട് നമ്മൾ 2 പീസാണ് ബാഗ് തയ്ക്കുന്നതിന് എടുക്കുന്നത്. ഈ 2 പീസ് ഇത് 3 ഇഞ്ച് വീതിക്ക് എടുത്ത പീസാണ്. ഇതിലേക്ക് വെക്കുക. ഇങ്ങനെ സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുക.
ഇവിടെ ഈ മൂല മൂല വരുമ്പോഴത്തേക്കും കുത്തി നിർത്തിയിട്ട് തിരിച്ചെടുക്കണം ഈ പീസ്. ഇത് ഇതേപോലെ തിരിച്ചു കൊടുക്കണം. ഇവിടെ അതേപോലെ തന്നെ നിർത്തുക. ഇതേപോലെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് തിരിച്ചാൽ മതി. ഇവിടെ വരുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ മൂല ഇവിടെ കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ സിനോൾ ചെയ്ത് കൊടുക്കണം. ഇവിടെ അതേപോലെ തന്നെ ഒപ്പം പിടിക്കുക. ഇതേപോലെ ഒപ്പം പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്റർ കിട്ടും. ഇവിടെ സിനോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ തുമ്പ്, ഈ എൻ്റെ തയ്യൽ തുമ്പുണ്ടല്ലോ, അത് പതിച്ചടിക്കണം നമ്മൾ. ഇങ്ങനെ വെച്ചിട്ട് പതിച്ചടിക്കണം. കറക്റ്റ് ഈ മൂലയിൽ വരുമ്പോൾ ശരിക്കും ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊടുക്കണം. അത് വലിച്ചു കൊടുത്ത് തിരിച്ചെടുക്കണം. ഈ ബാഗിൻ്റെ ഒരു സൈഡിലെ പീസ് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഞാൻ അടുത്ത പീസ് വെക്കാനായിട്ട് ഈ പീസ് ഇങ്ങനെ വെക്കുക, അടിയിൽ വെക്കുക, ഇതിങ്ങനെ വെക്കുക. ഇവിടെ ഇങ്ങനെ നോക്കണം നമ്മൾ പിടിച്ചിട്ട്. ഈ ഈ സിനോള് കറക്റ്റാണോ വേണ്ട? ഇതിപ്പോ കറക്റ്റാണ് സിനോള്. ഇത് വെച്ചടിക്കുക. ഇത് വെച്ചടിക്കുമ്പോൾ ഈ പീസ് വലിയരുതും, വലിക്കരുതും പിടിച്ച്. ഇവിടെ കൊണ്ടൊന്നും കുത്തി നിർത്തുക. സൂചി തിരിക്കുക, മറ്റേ ആ സൈഡിൽ ചെയ്ത പോലെ തന്നെ. ഇവിടെ നോക്കുക ഈ സിനോള് കറക്റ്റാണെന്ന്. ഈ സൈഡിലേയും തുമ്പ് തുമ്പ് അടിക്കുമ്പോഴത്തേക്ക് ഈ ബോക്സ് പോലത്തെ പീസ് വെച്ചേക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് സൈഡും ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വരണം പീസ്. എന്നിട്ട് അത് ചവിട്ടി ഒതുക്കി പതിച്ചടിക്കണം. ഈ മൂലയുടെ വശം വരുമ്പോൾ ഇതേപോലെ തന്നെ കൈ കൈ കൊണ്ട് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കും. നമ്മളിപ്പോൾ ഈ രണ്ട് സൈഡിലെയും പീസുകൾ
രണ്ട് സൈഡിലും വെച്ച് താഴെ മേളിൽ സൈഡുകളിലായിട്ട് പീസ് വെച്ച് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി അതിനുശേഷം ചെയ്യേണ്ടത്, നമ്മൾ ഈ പീസ് വെച്ചേക്കണ അതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, എഡ്ജിൽ സൈഡിൽ ഇവിടെ നിന്നൊരു 5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ടോ പെൻസിൽ നിന്ന് ആ പെൻസിൽ ആ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഈ സൈഡിൽ നിന്ന് നമ്മൾ 5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അത് ഈ സൈഡിലെ പീസ് വെച്ചേക്കണ അതിൻ്റെ എഡ്ജിൽ നിന്ന് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇതുണ്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഇങ്ങോട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിവിടെ ഇതാണ് സഞ്ചിയുടെ വള്ളി വെക്കാനുള്ള ഇതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഇത് സഞ്ചിയുടെ വള്ളി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു വന്നതിൻ്റെ കൂടെ നമ്മൾ വെച്ച് പോകണം. അതിനു മുമ്പായിട്ട് ആദ്യം ഇവിടെ നമ്മൾ സഞ്ചിക്കൊരു ബലം കിട്ടാനായിട്ട് നമ്മളൊരു ക്യാൻവാസിൻ്റെ പീസ് വെക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ചുരിദാറിൻ്റെ ബോട്ടത്തിനൊക്കെ വെക്കണ റോളാണ്, അത് മേടിച്ചാൽ മതി. അതെടുത്തതിന് ശേഷം നമ്മൾ അത് ഇതേപോലെ തന്നെ ചെറുതായിട്ട് ഒരു അധികം തുമ്പ് പിടിക്കണ്ടതിന് ചെറുതായിട്ട് ഒരു 1/4 ഇഞ്ച് മടക്കി കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് ചുറ്റോട് ചുറ്റും വെച്ച് ഒരടി അടിക്കണം. ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് വെച്ച് കട്ട് ചെയ്യുക. ഈ പീസ് നമ്മൾ ഇങ്ങനെ വെച്ചടിച്ച് ഇനി ഒരു വീണ്ടും ഒരു ഫോൾഡ് ചെയ്യണം. ഈ രണ്ടാമത് ഫോൾഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ വള്ളി വെച്ച് കൊടുക്കുന്നത്. ഈ വള്ളി എടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് അടിക്കുന്നത്. നമ്മൾ വള്ളിയുടെ ഈ മാർക്ക് ഇവിടെയാണ്. ഈ മാർക്കിൻ്റെ ഉള്ളിൽ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് തള്ളിയിടുക. അതിനുശേഷം ഈ വള്ളി ഇങ്ങനെ വെക്കുക, ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് അടിക്കുക, തിരിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് അടിച്ച് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് അടിക്കുക. അപ്പോൾ ഈ വള്ളി നല്ല സ്ട്രോങ് ആയി. അവിടെ തിരിച്ച് ഇങ്ങോട്ട് അടിച്ചു വരിക. ഈ അടിച്ചു വരുമ്പോഴത്തേക്കും ഈ വള്ളി ഇതേപോലെ തന്നെ വള്ളി പിരിഞ്ഞു പോരുതും, അതേപോലെ തന്നെ വെച്ചു കൊടുക്കുക. ഇതിങ്ങനെ വെച്ചു കൊടുക്കണം. ഇവിടെ കെട്ടിട്ട് കൊടുക്കുക. നേരത്തെ അവിടെ അടിച്ച പോലെ തന്നെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കുക, തിരിച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ഇവിടെ നിന്ന് ക്രോസ് ചെയ്യുക. അപ്പം ഈ വള്ളി ഇവിടെ ഫിക്സായി. തിരിച്ച് അടുത്ത വള്ളിയിലേക്ക് നമ്മൾ മടക്കടിച്ച് വരിക. അടുത്ത വള്ളി എടുക്കുക, അതേപോലെ തന്നെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങോട്ട് മറക്കുക, കെട്ടിട്ട്
ഈ വെള്ളയുടെ അടിച്ചെടുക്കുക, ഉള്ളിലേക്ക് വെക്കുക. നൂലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളയണം. ഇതാണ് നമ്മൾ അടിച്ചെടുത്ത സഞ്ചി. അതിനുശേഷം ഇത് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം കൈകൊണ്ട്. കൈകൊണ്ട് ഫോൾഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് വേണം, ആ പീസ് വെച്ചേക്കണത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി കൊടുക്കണം, രണ്ട് സൈഡ് അതേപോലെ തന്നെ മടക്കുക.